ഹലോ അളിയാ പറയളിയാ എപ്പോ കല്യാണം എവിടെ വെച്ച് കല്യാണം ആരടാ കല്യാണം അല്ല സാധാരണ നീയൊക്കെ കല്യാണം വിളിക്കാൻ ആണല്ലേ വിളിക്കുന്നത് എന്റെ പൊന്നടാവെ കല്യാണം അടിയന്തരമൊന്നുമല്ല വേറൊരു സീനാ എന്താടാ പ്രശ്നം നീ ഇപ്പൊ ആയുർവേദമൊക്കെ കഴിഞ്ഞിരിക്കയല്ലേ ആ ഞാൻ ആയുർവേദം പ്രാക്ടീസ് ചെയ്യാടാ എന്റെ തല നിറച്ച് മുടിയാടാ അല്ല എടാ എന്റെ തല നിറച്ച് മുടി പോണ്ടടാ ഓ മുടി പ്രശ്നമാണല്ലേ കണ്ടില്ലേ ആയുർവേദക്കാരോട് അവസാനമായിട്ട് വന്നു നിൽക്കുന്ന ചോദ്യം മിക്കവാറും മുടിയുടേത് തന്നെയായിരിക്കും. മുടി ഒരു വിചാര വികാര വിഷയം തന്നെയാണ് നമ്മൾ മലയാളികൾക്ക്. നല്ല മുടി നമ്മുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനത്തോടുമെല്ലാം എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ കെട്ടുപണഞ്ഞു കിടക്കുന്നു. ഇടയ്ക്കിടെയുള്ള ചെറിയ മുടി കൊഴിച്ചിൽ പോലെ എത്രത്തോളം നമ്മളെ അസ്വസ്ഥരാക്കാറുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. മുടി കൊഴിച്ചിലും അതിന് കാര്യകാരണമാകുന്ന പല പല കാര്യങ്ങളും അതിനുവേണ്ട പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഗണേഷ് ആൻഡ് ദിസ് ഈസ് മൈ ഇൻഫോർടൈൻമെൻറ്റ്. മുടി കൊഴിച്ചിൽ ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീനുകളിലെ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഇത് അവരുടെ മുടി സ്റ്റൈലിംഗിലും കളറിംഗ് ഉൽപ്പന്നങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. പലപ്പോഴും അവരറിയാതെ അവരെ എടുത്തുപയോഗിക്കുന്ന പല വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളാണ് ഈ മുടി കൊഴിച്ചിലിനൊക്കെ കാരണം. ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ട ശരിയായ അറിവുണ്ടെങ്കിൽ തന്നെ മുടി കൊഴിച്ചിൽ എന്ന ഭീകര പ്രശ്നത്തെ നിസ്സാരമായി നമുക്ക് മറികടക്കാൻ സാധിക്കും. ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം? മുടി കൊഴിച്ചിലിന് നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായുണ്ടോ? നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. മുടി കൊഴിച്ചിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് മുടിയെക്കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. നമ്മുടെ തലയോട്ടിയിൽ ശരാശരി 100,000 രോമങ്ങളുണ്ട്. അവയുടെ വളർച്ച, നിലനിൽപ്പ്, കൊഴിഞ്ഞുപോക്ക്, വീണ്ടും വളർച്ച, നിലനിൽപ്പ്, കൊഴിഞ്ഞുപോക്ക്, ഇങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ് മുടിയുടെ കാലചക്രം. ഈ മുടി അഥവാ ഹെയർ ഫോളിക്കിൾസിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. ഈ വാക്ക് ഓർമ്മയിൽ ഇരിക്കണം, ഹെയർ ഫോളിക്കിൾസ്. തലയോട്ടിയിലെ എല്ലാ ഹെയർ ഫോളിക്കിൾസും അടുത്ത മുടി വളരുന്നതിന് മുമ്പ് വിശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് മുടി നാരുകൾ പുറത്തേക്ക് വരാത്ത ഒരു കാലഘട്ടമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഉണ്ടായി വന്ന മുടി സ്വാഭാവികമായും പ്രായമാകുന്നതും മുടി കൊഴിയുന്നതും. ഇതിന്റെ ഫലമായി ഒരു ദിവസം 100 മുടി വരെ കൊഴിയുന്നത് സ്വാഭാവികമാണ്. ഈ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. പക്ഷേ ഈ ചക്രം തടസ്സപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹെയർ ഫോളിക്കിളിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ തലമുടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ പുതിയ മുടിനാരുകൾ ഫോളിക്കിൾസിൽ നിന്ന് ഉണ്ടായി വരുന്നതിനേക്കാൾ വേഗത്തിൽ മുടി കൊഴിയാൻ തുടങ്ങും. ഇത് മുടി കൊഴിച്ചിലേക്കും അനുബന്ധമായ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. അതായത് മുടിയുടെ കട്ടി കുറയുക, മുടി പാച്ചുകളായി കൊഴിയുക, അല്ലെങ്കിൽ മൊത്തത്തിൽ കനം കുറഞ്ഞ രീതിയിൽ മുടിനാരുകൾ ഉണ്ടായി വരാം. മുടി കൊഴിച്ചിലിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഒന്ന് സംസാരിക്കാം. ആദ്യം സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ത്രീകൾക്ക് തലയോട്ടിയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഈ മുടി കൊഴിച്ചിൽ പ്രകടമായി വരുന്നത്. മുടി വകഞ്ഞ് ഇരുവശങ്ങളിലേക്കും കോതുമ്പോൾ മുടി കൊഴിയുന്നു. പുരുഷന്മാരുടെ കേസിൽ തലയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് ആദ്യം മുടിയുടെ കട്ടി കുറഞ്ഞു വരാറ്. നെറ്റിയോട് ചേർന്ന് ശ്രദ്ധേയമായ രീതിയിൽ കഷണ്ടിയുടെ പാച്ചുകൾ ഉണ്ടായി വരുന്നത് മെയിൽ പാറ്റേൺ ഹെയർ ലോസിന്റെ വ്യക്തമായ സൂചകമാണ്. ഇതുകൂടാതെ നിങ്ങൾ മുടി ചീകിയ ശേഷം ചീപ്പിൽ പതിവിലും അധികമായ രീതിയിൽ മുടി കാണുകയാണെങ്കിൽ, തല കുളിച്ച ശേഷം കുളിമുറിയുടെ തറയിൽ സാധാരണയേക്കാൾ കൂടുതൽ മുടി കണ്ടാൽ, ഇവയും മുടി കൊഴിച്ചിലിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ സംഭവിക്കുന്നത്? പ്രധാനമായും ആഹാരത്തിലൂടെ ലഭിക്കേണ്ട ഇരുമ്പ്, സിങ്ക്, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ ഇവയെല്ലാം ശരീരത്തിൽ വേണ്ട രീതിയിൽ ലഭിക്കാതിരുന്നാൽ മുടി കൊഴിച്ചിലുണ്ടാകാം. താരൻ, അമിതമായി അസാധാരണമായി എണ്ണമയമുള്ള തലയോട്ടി തുടങ്ങിയ പല കാര്യങ്ങളും നമ്മുടെ മുടിയുടെ വളർച്ചയെ ഗണ്യമായി ബാധിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം താരതമ്യേന എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നവയാണ്. ഇനി മറ്റൊരു വശത്തേക്ക് കടന്നാൽ തൈറോയിഡ് പ്രശ്നങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥ, ദീർഘകാലമായി അമിതമായി ചൂടേക്കേണ്ടതായി വരുന്ന അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടതായി വരുന്നവർക്ക് കീമോ സംബന്ധമായ ചികിത്സ മൂലമുണ്ടാകുന്ന കേടുപാടുകൾ, ഇവയെല്ലാം തന്നെ മുടി കൊഴിച്ചിലിന് ഗുരുതരമായ കാരണങ്ങളായി മാറുന്നു. ഇവ കൂടാതെ വിട്ടുമാറാത്ത സമ്മർദ്ദവും ചില വ്യക്തികളിൽ നിരന്തരമായി മുടി കൊഴിച്ചിലിന് കാരണമാകും. ഗർഭധാരണത്തിന് ശേഷവും ആർത്തവ വിരാമത്തിന് ശേഷവും ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾ കാരണം മുടി കൊഴിയുന്നത് സ്ത്രീകളിലെ പതിവ് സംഭവമാണ്. ഇത്തരം ഘടകങ്ങൾ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ മുടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ ഫലമായും മുടി കൊഴിച്ചിൽ സംഭവിക്കാം. സ്ത്രീകൾക്കിടയിൽ പതിവായ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് മുടി വലിച്ചു കെട്ടുന്നവരിലും, വീതി കുറഞ്ഞ ചീപ്പുകൾ ഉപയോഗിച്ച് നല്ല ഫോഴ്സിന് മുടി ചീകി ഒതുക്കുന്നവരിലും മുടി കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. ഇത് ട്രാക്ഷൻ അലോപേഷ്യ എന്നും അറിയപ്പെടുന്നു. വാർദ്ധക്യമാകുന്നതിനൊപ്പം നമ്മുടെ മുടി കൊഴിയുന്നതിൽ നമ്മുടെ ജീനുകൾക്കും ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ജീനുകൾ കുടുംബത്തിൽ അച്ഛന്റെ പാരമ്പര്യത്തിൽ നിന്നോ അമ്മയുടെ പാരമ്പര്യത്തിൽ നിന്നോ ഒക്കെ ലഭിച്ചെന്ന് വരാം. മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി ആരോഗ്യകരമായ ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവും അത്യാവശ്യമാണ്. പോഷകാഹാരക്കുറവ് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അതിനാൽ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കേണ്ടത് മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. വൈറ്റമിൻ എ,
സി ഡി ഇ സിങ്ക് ബി വൈറ്റാമിനുകൾ ഇരുമ്പ് ബയോട്ടിൻ പ്രോട്ടീൻ ആവശ്യമായ ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ പലപ്പോഴും പല കുറവുകളും ഉണ്ടായേക്കാം. അത്തരം കുറവുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ അയൺ മൾട്ടിവൈറ്റമിൻ സപ്ലിമെന്റുകൾ ചേർക്കാൻ ശ്രമിക്കാം. വ്യായാമത്തിന്റെ കാര്യത്തിൽ കുറഞ്ഞത് 20-30 മിനിറ്റ് കാർഡിയോ, ഓട്ടം, സ്കിപ്പിംഗ്, റോപ്പിംഗ്, സൈക്ലിംഗ് ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ മുടിയുടെ ആരോഗ്യവും ഒരുപാട് വർദ്ധിപ്പിക്കും. വ്യായാമം നിങ്ങളുടെ ഹോർമോണുകളിലെ അസന്തുലിതാവസ്ഥ കാരണം ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ മാറ്റാൻ ഒരുപാട് സഹായകരമാണ്. മുടികൊഴിച്ചിൽ തടയാൻ വളരെ നിരാശരായി പലപ്പോഴും കണ്ണിൽ കാണുന്ന ചികിത്സകൾക്കെല്ലാം ഇറങ്ങി പുറപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. പലപ്പോഴും ഇത്തരം ചികിത്സകൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക. നിങ്ങളുടെ മുടി കഴിയുന്നത്ര ആരോഗ്യകരമായി നിലനിർത്താൻ തലയോട്ടിക്കും മുടിക്കും കേടുപാട് വരുത്തുന്ന തരത്തിലുള്ള ചികിത്സകൾ ഒഴിവാക്കുക. കൃത്രിമമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മുടി കളർ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. പ്രകൃതിദത്തമായ ചായങ്ങൾ മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ മുടിക്ക് കൃത്രിമമായ വീര്യം കൂടിയ ചായ ഉപയോഗിച്ച് ഡൈ ചെയ്യുന്നതിന് മുന്നോടിയായി ബ്ലീച്ചിങ് സാധാരണയായി ആവശ്യം വരാറുണ്ട്. ഇത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായി ബാധിച്ചേക്കാം. നിങ്ങളുടെ തലമുടി സ്ട്രൈറ്റനിങ് ചെയ്യുന്നതോ അതുപോലെ ചുരുളുകൾ കൃത്രിമമായി ഉണ്ടാക്കുന്നതും അഥവാ കേർലിംഗ് അല്ലെ, ഇവയെല്ലാം മുടിയുടെ സ്വാഭാവികമായ ഘടനയിൽ ആണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ഇവയെല്ലാം ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പലവിധ ഹീറ്റിംഗ് ക്രമീകരണങ്ങൾ ഉപയോഗിച്ച് മുടി ഉണക്കുന്നത് അത്ര നല്ല ശീലമല്ല. മുടിയിൽ ചൂട് കാറ്റ് നേരിട്ടടിക്കുന്നത്, പ്രത്യേകിച്ചും നനഞ്ഞിരിക്കുമ്പോൾ നേരിട്ടടിക്കുന്നത് മുടി നാരുകളിലെ പ്രോട്ടീനുകളുടെ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും. ഇത് മുടിയുടെ കട്ടി കുറയാനും മുടി കൂടുതൽ പൊട്ടാൻ സാധ്യതയുള്ളതുമായി മാറ്റുന്നു. കൊഴിഞ്ഞ മുടി തിരികെ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല. ആദ്യം ഉറപ്പുവരുത്തേണ്ടത് തലയിൽ അവശേഷിക്കുന്ന മുടിയിഴകളുടെ ആരോഗ്യമാണ്. മുടി കഴുകുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടലിന്റെ അളവ് കുറയ്ക്കാൻ പലതരത്തിലുള്ള ആയുർവേദ എണ്ണകൾ സഹായിക്കാറുണ്ട്. മുടി കൊഴിച്ചിലിനുള്ള മികച്ച ഹെയർ ഓയിലുകളിൽ ചിലത് ഞാൻ പരിചയപ്പെടുത്താം. ബ്രാൻഡ് ഉൽപ്പന്നങ്ങളല്ല, അല്ലാതെ ഉള്ളതാ. വെളിച്ചെണ്ണ, നമ്മുടെ സാധാ വെളിച്ചെണ്ണ. മലയാളികൾക്ക് വെളിച്ചെണ്ണയുടെ പ്രാധാന്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രചാരമുള്ള എണ്ണകളിൽ ഒന്നാണ് സാധാ വെളിച്ചെണ്ണ. ചർമ്മത്തെ പോഷിപ്പിക്കുന്നതിനായുള്ള മികച്ച ഉറവിടമാണ് വെളിച്ചെണ്ണ. ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമായ വെളിച്ചെണ്ണ ബാഷ്പീകരിക്കപ്പെടാതെ രോമകൂപങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. വെളിച്ചെണ്ണയിലെ കാർബോഹൈഡ്രേറ്റുകളും വിറ്റാമിനുകളും ധാതുക്കളും മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മുടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടി മൃദുവും തിളക്കമുള്ളതുമാക്കി നിലനിർത്തുന്നതിനും വെളിച്ചെണ്ണ സഹായിക്കും. ഇത് ചൂടിൽ നിന്ന് ഒരു പരിധിവരെ മുടിയെ സംരക്ഷിക്കുകയും ചെയ്യും. വിറ്റാമിൻ ഇ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമായ വെളിച്ചെണ്ണ നല്ലൊരു ഹെയർ കണ്ടീഷണറായി സഹായകരമാണ്. ഇത് ചൂടിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുകയും ദുർബലമായ മുടിയുടെ ഇഴകളെ നന്നാക്കുകയും ചെയ്യുന്നു. എല്ലാതരം മുടികൾക്കും വെളിച്ചെണ്ണ അനുയോജ്യമാണ്. വളരെ ചൂടേറിയ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും, വരണ്ട മുടിയുള്ളവർക്കും മന്ദഗതിയിൽ മുടി വളർച്ചയുള്ളവർക്കും ഏറ്റവും അനുയോജ്യമാണ് വെളിച്ചെണ്ണ. മൃദുവായ മുടിയാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് വെളിച്ചെണ്ണ പതിവായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ വെളിച്ചെണ്ണയുടെ തന്നെ ഫലം ഒന്നുകൂടി കൂട്ടിയെടുക്കുന്നതിനായി നെല്ലിക്ക, കടുക്ക, താന്നിക്ക അല്ലെങ്കിൽ ബ്രഹ്മി പോലുള്ള ചേരുവകൾ ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ സാധിക്കും. എള്ളെണ്ണ, ആയുർവേദത്തിൽ മുടി വളരാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രചാരമുള്ള എണ്ണകളിൽ ഒന്നാണ് എള്ളെണ്ണ. എള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എള്ളെണ്ണ പോഷണത്തിനും കണ്ടീഷനിങ്ങിനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വളരെ മികച്ചതാണ്. എള്ളെണ്ണയുടെ ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ തലയോട്ടിയിൽ അണുബാധകൾ ഒഴിവാക്കാൻ വളരെ സഹായകരമാകുന്നു. എള്ളെണ്ണ തലവേദനയ്ക്കും കഷണ്ടിക്കും മുടി അകാല നര ഉണ്ടാകുന്നതിൽ നിന്നുമെല്ലാം ആശ്വാസം നൽകുന്നു. ഇനി അടുത്തതായി വേപ്പെണ്ണയെ കുറിച്ചാണ്. നിങ്ങളുടെ തലയോട്ടിയിലെയും മുടിയുടെയും ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും വേപ്പെണ്ണ മികച്ചതാണെന്ന് നിങ്ങൾ ഇതിനകം കേട്ടിരിക്കാം. വേപ്പിന്റെ വിത്തുകളിൽ നിന്നും ഇലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഈ എണ്ണയിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഫാറ്റി ആസിഡുകളും വൈറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. വേപ്പെണ്ണ താരനും മുടിയിലെ പേനെ തുരത്താനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ച തലയോട്ടിയിലെ പുറം തൊലിയിലെ അവസ്ഥകളെ നന്നാക്കാനും വേപ്പെണ്ണ നല്ലതാണ്. എക്സിമ മൂലമുണ്ടാവുന്ന ചുവപ്പും തടിപ്പും കുറയ്ക്കാൻ വേപ്പെണ്ണ സഹായകരമാണ്. ഇവയ്ക്കെല്ലാം പുറമെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും മുടികൊഴിച്ചിൽ തടയാനും അകാല നരയെ തടയാനും വേപ്പെണ്ണ സഹായകരമാണ്. വെളിച്ചെണ്ണയുമായി കലർത്തിയും വേപ്പെണ്ണ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം. പലർക്കും വേപ്പെണ്ണയുടെ മണം വളരെ അരോചകമായി തോന്നാറുണ്ട്. അങ്ങനെ വരുമ്പോൾ വേപ്പെണ്ണ വെളിച്ചെണ്ണയുമായി ചേർത്ത്, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ അളവിൽ ചേർത്ത് ഉപയോഗിക്കാം. ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ബൃങ്കാദി എണ്ണയെ കുറിച്ചാണ്. കേട്ട് പരിചയമില്ലല്ലേ. ബൃങ്കരാജ്, നമ്മുടെ സ്വന്തം കയ്യോന്നി. ഇട്ട് കാച്ചിയ തൈലം മുടികൊഴിച്ചിൽ, തലയോട്ടിയിലെ ഇൻഫെക്ഷൻസ്, താരൻ, ചൊറിച്ചിൽ, അത്തരം പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരു ഉത്തമ പരിഹാരമാണ്. കയ്യോന്നി എണ്ണ തലയോട്ടിക്ക് തണുപ്പും ആശ്വാസവും നൽകാനും തലയോട്ടിയിലെ അണുബാധകൾ കുറയ്ക്കാനും മുടി കണ്ടീഷൻ ചെയ്യാനും സഹായിക്കുന്നു. നിങ്ങൾക്ക് ഈ എണ്ണ കുപ്പിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മസാജിന്റെ മെച്ചപ്പെട്ട ഒരു അനുഭവത്തിനായി ചെറുതായി ചൂടാക്കി
ഉപയോഗിക്കാം. കയ്യോന്നി എണ്ണ മുടി കൊഴിച്ചിൽ കുറയ്ക്കുമെന്ന് വൈദ്യശാസ്ത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളിൽ ചിലർ മുടി കൊഴിച്ചിൽ പരിഹരിക്കാൻ വേണ്ടി അധിക പരിശ്രമം നടത്താനും തയ്യാറാണ്. നിങ്ങൾക്ക് അങ്ങനെ സമയം കണ്ടെത്താനായാൽ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാൻ ആയുർവേദം ശുപാർശ ചെയ്യുന്ന ചില ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് തലയോട്ടി മസാജ്. പതിവായി കുറച്ച് മിനിറ്റ് തലയിൽ മസാജ് ചെയ്യുന്നത് തലയോട്ടിയെ ഉത്തേജിപ്പിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും മുടിയുടെ കനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. നല്ലൊരു ഹെഡ് മസാജ് നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം തന്നെ ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും. ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നത് വഴി തന്നെ മുടിയുടെ സ്വാഭാവികമായ ആരോഗ്യവും മെച്ചപ്പെടും. അതായത് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് വഴി രണ്ടുണ്ട് ഗുണം. മാനസികമായി റിലാക്സ്ഡും ആകും, തലമുടിയുടെ ആരോഗ്യവും വർദ്ധിക്കും. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ എണ്ണകളിൽ ഏതും ഹെഡ് മസാജിന് വേണ്ടി ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഇത്തരം എണ്ണകൾ ഉപയോഗിച്ച് ഹെഡ് മസാജ് ചെയ്യുമ്പോൾ അവയിലെ ഫാറ്റി ആസിഡുകൾ മുടിയുടെ ഷാഫ്റ്റുകളിലേക്ക് പ്രവേശിക്കുകയും മുടിയിൽ നിന്നുള്ള പ്രോട്ടീന്റെ നഷ്ടം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് രാത്രി പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിലും മഴയുള്ള സമയങ്ങളിലും ഹെഡ് മസാജ് ചെയ്യുക ആരോഗ്യകരമല്ല.